ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, റവ കേസരി. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ റവ കേസരി തയ്യാറാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഇനി നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കണ റവ, ഞാനിവിടെ ഇപ്പോൾ 250 ഗ്രാം, അതായത് എൻ്റെ കയ്യിലുള്ള കപ്പിന് 1 കപ്പ് നിറയെ റവയുണ്ട്, അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം നെയ്യ് നന്നായി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നെയ്യ് നന്നായി ചൂടായി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാതെ നമ്മൾ ഇളക്കി തന്നെ വറുത്തെടുക്കുക. നന്നായി മൊരിഞ്ഞു വരട്ടെ. റവ നല്ല പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ 1 കപ്പ് റവ എടുത്താണ്, അപ്പോൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2.5 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കൂടെ ഞാനിവിടെ കളറായി ചേർത്തിരിക്കുന്നത് ഓറഞ്ച് കളറാണ്, ഓറഞ്ച് റെഡ്. ഓറഞ്ച് റെഡ് ഫുഡ് കളർ 1/4 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് 3-4 സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കട്ട കെട്ടാതെ ഇളക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കറക്റ്റായി ചെന്നാലേ നമുക്ക് ഇതിൻ്റെ ശരിയായൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടിയും ഇതിൻ്റെ കൂടെയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 50 ഗ്രാം അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ റവ കേസരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്കൊരു ബൗളിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ റവ കേസരി ഇപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകും വിധം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു വ്യത്യസ്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.